കരിപൂരാർക്ക് സാക്ഷി പറഞ്ഞ് ശ്രീരംഗനാഥൻ. നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന സിദ്ധൻ കരിപൂരാരാണ്. ഇദ്ദേഹം കരൂരിൽ ജനിച്ചു. ഇദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ശിവാലയങ്ങളിൽ പഞ്ചരോഹ വിഗ്രഹത്തിന് കേടുപാട് തീർക്കുകയും പുതിയ വിഗ്രഹങ്ങൾ നിർമ്മിച്ച് നൽകുകയും ജീവിതം നയിച്ചു വരുന്നവരാണ്. ഇങ്ങനെ ജീവിതം നയിച്ചു വരുന്ന ലഭിക്കുന്ന പൈസയിൽ പകുതിയിലധികം തുകകൾ സാധുജനങ്ങൾക്ക്, സന്യാസിമാർക്ക്, അങ്ങനെ ഉള്ളവർക്കും മറ്റും സഹായമായിട്ടും ദാനമായിട്ടും എല്ലാം നൽകി അവരിൽ നിന്ന് അനുഗ്രഹം നേടിക്കൊണ്ടിരുന്നു. അപ്പോൾ ഈ കരൂരാര് ചെറുപ്പത്തിൽ തന്നെ ഇവരുമായിട്ടുള്ള സഹവാസത്തിൽ ചെറിയ പ്രായത്തിൽ തന്നെ യോഗ സിദ്ധികൾ, അഷ്ടമസിദ്ധികൾ മുതലായവയെല്ലാം വശമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ആണ് അദ്ദേഹത്തിൻ്റെ ബാല്യകാലം. അദ്ദേഹം ഇങ്ങനെ ഇരിക്കെ ഫോഗര് മഹർഷിയും കണ്ടുമുട്ടുകയും അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ട് ചേരുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ശിഷ്യനായി ചേർന്നെങ്കിലും തൻ്റെ കുലത്തൊഴിൽ പഠിച്ച് വന്ന തൊഴിലുകൾ ഇദ്ദേഹം വിട്ടുകളഞ്ഞിരുന്നില്ല. അങ്ങനെ ഇദ്ദേഹം ഇരിക്കെ ഒരു ദിവസം നടന്ന് ക്ഷീണിച്ച് ഒരു വിഷ്ണു ക്ഷേത്രത്തിൽ എത്തുക. അപ്പോൾ നടന്ന് ക്ഷീണം കൊണ്ട് വെളിയിൽ വന്ന് നിന്നിട്ട് ഇദ്ദേഹം ഭഗവാനെ വിളിക്കുകയാണ്. അപ്പോൾ മറുപടി കിട്ടാഞ്ഞിട്ട് ഇവിടെ ഭഗവാൻ ഇവിടെ ഇല്ല എങ്കിൽ പിന്നെ ഇവിടെ എന്തിനാ ആണ് പൂജ എന്ന് ഉള്ള രീതിയിൽ പൂജ ഇല്ലാതെ പോകട്ടെ എന്ന് ഒരു ശാപം ഇട്ടിട്ട് ഇദ്ദേഹം ഇറങ്ങി നടന്നു. ഇദ്ദേഹം പോയ പുറകെ അതേപോലെ തന്നെ ആ ക്ഷേത്രം നശിക്കുന്ന ഒരവസ്ഥയിലാണ് ഉണ്ടായത്. അത് കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹം കുറേ കാലം കഴിഞ്ഞ് തിരുനെല്ലി ഒരു ക്ഷേത്രത്തിൽ, നെല്ലയപ്പൻ എന്ന് പറഞ്ഞ ക്ഷേത്രത്തിൽ പോയിട്ട് ആ ക്ഷേത്രത്തിൽ ഇദ്ദേഹം എത്തുന്ന സമയം നിവേദ്യ സമയമാണ്. നിവേദ്യ സമയം എന്നുള്ളത് ശ്രദ്ധിക്കാതെ ഇദ്ദേഹം വെളിയിൽ നിന്ന് പതിവ് പോലെ നെല്ലയപ്പ നെല്ലയപ്പ എന്ന് മൂന്ന് പ്രാവശ്യം നീട്ടി വിളിച്ചു. അത് അതേപോലെ പ്രതികരണം ഇല്ലാത്തതിനാൽ ഈ നെല്ലയപ്പൻ ഇവിടെ ഇല്ലേയപ്പ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ ഇല്ലായിരിക്കും. അപ്പോൾ ഇവിടെ ഭഗവാനില്ലെങ്കിൽ പിന്നെ ഈ ക്ഷേത്രത്തിൽ പഴയ പലകെ ആർത്തിച്ച് എരുക്ക് മുളയ്ക്കട്ടെ എന്നാണ് ഇപ്രാവശ്യം പറയുന്നത്. ഇദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ വാക്ക് ഫലിക്കുകയാണ്. എരുക്കുകൾ മുളച്ച് പൊന്തുകയും ചെയ്തു. ഇദ്ദേഹം നടന്ന് നീങ്ങിയാണ് ചെയ്യുന്നത്. നടന്ന് നീങ്ങി കുറേ മുന്നോട്ട് പോയ സമയത്ത് ഇദ്ദേഹത്തിനെ വഴി തടഞ്ഞിട്ട് ശിവഭഗവാൻ പ്രത്യക്ഷപ്പെട്ടിട്ട്, ഇത് കരൂരാരെ, നിങ്ങൾ ചെയ്യുന്നത് ന്യായമാണ്, നിവേദ്യ സമയം നോക്കാതെ നിങ്ങൾ വന്ന് വിളിച്ചിട്ട് നിങ്ങൾ ദേഷ്യത്തോട് കൂടി പോകുന്നത് നല്ലതല്ല, ഒരു കാര്യം ചെയ്ത് തിരികെ വരൂ എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തിനെ തിരികെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇദ്ദേഹം ശിവഭഗവാനാണ് വിളിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് മറുത്തു പറയാൻ പറ്റില്ല. ഇദ്ദേഹം കൂടെ പോകുന്നു. കൂടെ പോകുമ്പോൾ ആ സ്ഥലം മുതൽ ഇദ്ദേഹം എടുത്തു വയ്ക്കുന്ന ഓരോ കാലടിയിലും ഓരോ സ്വർണ്ണ നാണയങ്ങൾ ഇദ്ദേഹത്തിന് അനുഗ്രഹിക്കപ്പെട്ട് ലഭിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇദ്ദേഹത്തെ ശിവഭഗവാൻ അനുഗ്രഹിക്കുകയാണ്. അങ്ങനെ ഇദ്ദേഹം നടന്നു ചെന്ന് തിരികെ ഈ ക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പോൾ അതുവരെ അത് ഉണ്ടായിരുന്ന എരുക്ക് എല്ലാം അപ്പോൾ തന്നെ അപ്രത്യക്ഷമാവുകയും ചെയ്തു. അങ്ങനെ ഇദ്ദേഹം രാജരാജ ചോഴൻ തഞ്ചാവൂര് പെരിയ കോയിൽ കെട്ടിയിട്ട്, ബൃഹദീശ്വരം കോയിൽ കെട്ടിയിട്ട് സകല ലക്ഷണത്തോടുകൂടിയും കൊത്തുപണികൾ മുതൽ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ ചെലുത്തി ശ്രദ്ധയോടെ കെട്ടി വന്നപ്പോൾ ഇദ്ദേഹത്തിന് മനസമാധാനം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ വന്നത് പ്രതിഷ്ഠ സമയത്താണ്. പ്രതിഷ്ഠ നടത്താൻ വേണ്ടിയിട്ട് പലരും ശ്രമിച്ചിട്ടും പ്രതിഷ്ഠ നടത്താൻ കഴിയാതെ ഇദ്ദേഹം അസ്വസ്ഥനായി. അദ്ദേഹത്തിൻ്റെ ശിവഭക്തനാണ്. ശിവാലയങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ ഇത് ചെയ്യുകയും എല്ലാ കാര്യങ്ങളും കൈയച്ച് സഹായിക്കുകയും മറ്റും ചെയ്യുന്നതാണ്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഇദ്ദേഹത്തിന് വളരെ വിഷമമുണ്ടായി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ഗുരുവായിട്ട്, കരൂരാരിൻ്റെ ഗുരുവായിട്ടുള്ള ഫോഗർ ഇദ്ദേഹത്തിനെ വിളിച്ചിട്ട്, കരൂരാർ ഇവിടെ എത്തുക, എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കരൂരാർ വന്നിട്ട് ഇവിടെ ഒരു ശിവാലയ പ്രതിഷ്ഠ
നടക്കും. അപ്പോ വരാൻ വേണ്ടി പറഞ്ഞിട്ട് ഇദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. ഇദ്ദേഹം ഭോഗന്റെ ക്ഷണപ്രകാരം ഇവിടെ തഞ്ചാവൂരിൽ എത്തുകയും രാജാവിനെ ദർശിക്കുകയും സമാശ്വസിപ്പിക്കുകയും ചെയ്തിട്ട് നേരെ ക്ഷേത്രത്തിലേക്ക് പോയി. ക്ഷേത്രത്തിൽ എത്തിയതും ഇദ്ദേഹം വിഗ്രഹം ശിവലിംഗം പ്രതിഷ്ഠിക്കാൻ കഴിയാത്ത കാരണം കണ്ടെത്തുകയും ചെയ്തു. അത് കാരണം എന്തെന്ന്, ശിവലിംഗത്തെ അഷ്ടബന്ധ കലശം നടത്താൻ കഴിയാത്ത വിധത്തിൽ ഒരു ബ്രഹ്മരക്ഷസ് തടഞ്ഞുകൊണ്ടിരുന്നു. ഇത് മനസ്സിലാക്കിയ കരൂരാര് ഇദ്ദേഹത്തിൻ്റെ വായിലുണ്ടായിരുന്ന മുറുക്കാൻ തുപ്പൽ കോപത്തോടുകൂടി ബ്രഹ്മരക്ഷസിൻ്റെ മുഖത്തേക്ക് തുപ്പുകയും ആ ക്ഷണം തന്നെ ബ്രഹ്മരക്ഷസ് ഭസ്മമായി പോവുകയും ചെയ്തു. അങ്ങനെ ഇദ്ദേഹത്തിന് അവിടെ ഇത് ശിവലിംഗം പ്രതിഷ്ഠിക്കാൻ ആവുകയും അഭിഷേകം നടത്താൻ കഴിഞ്ഞു. രാജാവിന് ഇത് കണ്ടിട്ട് രോമാഞ്ചം കൊള്ളുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തു. അങ്ങനെ രാജാവ് ഇദ്ദേഹത്തിൻ്റെ കാലം തൊട്ട് വന്ദിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ചോഴരാജാവ് ഇദ്ദേഹത്തിനെ ബഹുമാനിക്കുമ്പോൾ മറ്റൊരു ചോഴരാജാവ് ഇദ്ദേഹത്തിനെ കാരാഗ്രഹത്തിൽ അടയ്ക്കാൻ കാരണക്കാരനാകുന്നുണ്ട്. അത് ഹിരണ്യഗർഭൻ എന്ന് പറഞ്ഞ, അതും അദ്ദേഹം ഒരു ശിവഭക്തനാണ്. അദ്ദേഹം ഒരിക്കൽ ശിവഭഗവാന്റെ നടന കാഴ്ച സ്വപ്നത്തിൽ ദർശിച്ച് ആ രൂപം ഒരു പടം ചിത്രമായിട്ട് വരച്ചിട്ട് ഇത് ചിത്രമായിട്ട് വരച്ചിട്ട് ഇദ്ദേഹത്തിന് തൃപ്തി പോരാഞ്ഞ് ഇത് ശില വിഗ്രഹം നിർമ്മിക്കണമെന്ന് പറഞ്ഞിട്ട് വിദഗ്ധരായിട്ടുള്ള ശില്പികളെ ക്ഷണിച്ചു വരുത്തുകയും അതിന് വേണ്ടുന്ന സ്വർണ നാണയങ്ങൾ ഖജനാവിൽ നിന്നും നൽകിയിട്ട് തനി തങ്കത്തിൽ തന്നെ ഇത് നിർമ്മിക്കണമെന്ന് പറഞ്ഞ് ഏൽപ്പിക്കുകയും ചെയ്തു. അപ്പോൾ വിദഗ്ധരായിട്ടുള്ള ശില്പികളാണ്. അനുഭവജ്ഞാനവും പരിജ്ഞാനവും ഉണ്ടെങ്കിലും ഇവർക്ക് ഈ തനി തങ്കത്തിൽ ഇത് നിർമ്മിക്കാൻ കഴിയുന്നില്ല. ഇവർ പൂർത്തീകരിക്കുന്നതിന് മുമ്പ് ഇത് ഉടഞ്ഞുപോയിക്കൊണ്ടിരുന്നു. എല്ലാവരും വളരെ വിഷമിച്ച് ഇത് കഴിയാത്തതിലുള്ള നിരാശയിൽ ഇരിക്കുന്ന സമയത്ത് ഭഗവാന്റെ കാതിൽ വീണോ ഇല്ലയോ കരൂരാരുടെ കാതിൽ ഈ വാർത്ത എത്തുകയും കരൂരാർ ഈ ഇവിടെ എത്തുകയും ചെയ്തു. ഇവിടെ കരൂരാരെത്തുമ്പോൾ ഇത് രാജാവ് നൽകിയിട്ടുള്ള ഗഡു 47 ദിവസമായി, പിന്നീടുള്ളത് ഒരു ദിവസം മാത്രമാണ് ബാക്കി. അങ്ങനെ ഇരിക്കുമ്പോൾ കരൂരാരോട് നടന്ന വിഷയങ്ങൾ ശില്പികൾ പറയുകയും കരൂരാർ സസ്രദ്ധം കേട്ടിട്ട് ഇതിന് എനിക്ക് ഒരു നാളെന്തിന് 1 മണിക്കൂർ സമയം മതി, ഞാനത് ശരിയാക്കാമെന്ന് പറയുകയും ഇദ്ദേഹം നിർമ്മിക്കുന്ന മുറിയിലേക്ക് കയറി കതവ് അകത്തു നിന്നും അടയ്ക്കുകയും ചെയ്തു. കരൂരാരെ വിശ്വസിക്കണോ വേണ്ടോ എന്നുള്ള രീതിയിൽ മറ്റ് ശില്പികൾ പുറത്ത് കാത്തു നിന്നു. 1 മണിക്കൂറിന് ശേഷം ഇദ്ദേഹം പുഞ്ചിരിയോടുകൂടി പുറത്ത് വന്നിട്ട് ദ വിഗ്രഹം ശില്പം ദർശിച്ചു കൊള്ളുക എന്ന് പറയുകയും എല്ലാവരും ആശ്ചര്യത്തോടുകൂടി അത് കാണുകയും ചെയ്തു. ഇത് അറിഞ്ഞ് രാജാവ് വന്ന് ഇത് കണ്ടിട്ട് അംഗുലമായിട്ട് എല്ലാ അംഗങ്ങളും പരിശോധിച്ച് കൊണ്ടിരിക്കുമ്പോൾ രാജാവിന് പെട്ടെന്ന് കോപം വന്നിട്ട് ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് തനിത്തങ്കം നിന്ന് വിഗ്രഹം നിർമ്മിക്കാൻ പറഞ്ഞിട്ട് നിങ്ങൾ എന്നെ വഞ്ചിക്കുകയാണോ ചെയ്തത്? അപ്പോൾ ശില്പികൾ പറഞ്ഞു, ഇതൊരു സിദ്ധനാണ് ചെയ്തത്. അപ്പോൾ രാജാവ് പറഞ്ഞു, ഇങ്ങനെ കളവ് കാണിക്കുന്ന ആൾ സിദ്ധനായിരിക്കാൻ കഴിയില്ല, ഉടനെ ബന്ധിച്ച് മുന്നിൽ എത്തിക്കാൻ വേണ്ടി പറയുകയും പടയാളികളെ വിട്ട് അദ്ദേഹത്തിനെ കൊണ്ടുവരികയും അദ്ദേഹത്തിനെ കണ്ടതും രാജാവ് കാരാഗ്രഹത്തിൽ അടയ്ക്കാൻ നിർദ്ദേശിക്കുകയും വേണ്ടുന്ന ശിക്ഷ പിന്നീട് നൽകാമെന്ന് പറയുകയും ചെയ്തു. അന്ന് രാത്രിയിൽ രാജാവിൻ്റെ മുറിയിലേക്ക് സിദ്ധൻ തിരുമൂലർ പ്രത്യക്ഷപ്പെടുകയും, ഹിരണ്യവർമ്മ നിങ്ങൾ തെറ്റ് ചെയ്തിരിക്കുന്നു, കരൂരാരെ വിഗ്രഹം ചെയ്യാൻ വേണ്ടി അയച്ചത് ഞാനാണ്, നിങ്ങൾക്കറിയില്ലേ തനി തങ്കത്തിൽ വിഗ്രഹം ചെയ്യാൻ കഴിയില്ല എന്നുള്ളത്, അത് വിഗ്രഹം ചെയ്യാൻ വേണ്ടിയിട്ട് അല്പം ചെമ്പ് ചേർത്ത് എന്നുള്ളത് ആണ് കരൂരാർ ചെയ്തത്, അതുകൊണ്ടാണ് ഭംഗിയായിട്ട് വിഗ്രഹം ചെയ്യാൻ കഴിഞ്ഞത്. ഇപ്പോൾ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ കൊടുത്ത
തുറത്തിന്റെ തൂക്കത്തിൽ വെള്ളി കൊണ്ടുവാ, എന്നിട്ട് അത് ഉരുക്കാൻ വേണ്ടി പറയുകയും രാജാവ് അത് ഉരുക്കാൻ ഏൽപ്പിച്ച് ഉരുക്കിക്കൊണ്ടുവന്ന നെയ്യിൽ വെള്ളിയിൽ അല്പം സിന്ദൂരം ചേർക്കുകയും ചെയ്തതും അപ്പോൾ തന്നെ ആ വെള്ളി തങ്കമാവുകയും ചെയ്തു. അപ്പോൾ തിരുമല ചോദിച്ചു, ഇത് മതിയോ, ഇനിയും വേണോ? നിന്റെ ആഗ്രഹമാണ് നിന്നെ കൊണ്ട് ഇത് ചെയ്യിക്കുന്നത്. നിന്റെ ആ അത്യാഗ്രഹം മല പോലെയാണ്. ഇതെല്ലാം ആഗ്രഹം നീ വിട്ടിട്ടുള്ള നിലയിൽ വെട്ടവെളിയിൽ സാധാരണ പോലെ എല്ലാം കാണാവുന്ന ഒരവസ്ഥയാവും എന്ന് പറയുകയും ചെയ്തു. ഇത് കണ്ടിട്ട് കരൂരാരെ തുറന്നു വിടാനുള്ള ഉത്തരവ് ഇടുകയും അത് ആ ഉത്തരവ് അവസാന ഉത്തരവായി മാറുകയും ചെയ്തിട്ട് ഇദ്ദേഹം തിരുമലരുടെ കാലുകൾ വീണിട്ട് സന്യാസിയായിട്ട് പിന്നീടുള്ള ജീവിതം നയിക്കുകയാണ് ചെയ്യുന്നത്. അതോടുകൂടി അദ്ദേഹം സന്യാസ ജീവിതം നയിക്കുകയാണ് ചെയ്യുന്നത്. കരൂരര് തിരുമൂലരെ വണങ്ങിയിട്ട് നേരെ പോയത് ശ്രീരംഗത്തേക്കാണ്. ശ്രീരംഗത്ത് പോയിട്ട് ഇദ്ദേഹം ദർശനം നടത്തി പുറത്തു വരുമ്പോൾ ദാസിയായ അപരഞ്ജി അവിടെ പുറത്ത് ഇദ്ദേഹം വരുന്നത് കണ്ടിട്ട് ഇദ്ദേഹം മഹാനായ സിദ്ധനാണെന്നുള്ള മനസ്സിലാക്കുകയും ഇദ്ദേഹത്തിനെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ് ചെയ്യുന്നത്. വീട്ടിലേക്ക് ഇദ്ദേഹത്തിനെ ക്ഷണിക്കുമ്പോൾ ഇദ്ദേഹം മറുത്തൊന്നും പറയാതെ ആ ക്ഷണം സ്വീകരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇദ്ദേഹം മനസ്സിലോർത്തു, ഈ ഇവൾക്ക് ജ്ഞാനോപദേശങ്ങളും മറ്റ് തനിക്കറിയുന്ന വിദ്യകൾ പറഞ്ഞു കൊടുക്കാം എന്നുള്ള രീതിയിൽ ഇദ്ദേഹം വീട്ടിൽ പോവുകയും അപരഞ്ജി ഇദ്ദേഹത്തിനെ ഉപചരിച്ച് ഇദ്ദേഹത്തിനെ സന്തോഷപ്പെടുത്തി രണ്ട് ദിവസം അവിടെ തങ്ങുകയും ചെയ്തു. രണ്ട് ദിവസത്തിന് ശേഷം ഇദ്ദേഹം മടങ്ങി വരാൻ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ സന്തോഷത്തിന് ഒരു നവരത്ന മാല സമ്മാനമായിട്ട് നൽകുകയാണ് അപരഞ്ജിക്ക്. അപരഞ്ജിക്ക് സന്തോഷത്തിനേക്കാൾ അധികം ഇദ്ദേഹത്തെ പിരിയുന്ന സങ്കടമാണ് ഉണ്ടായത്. ഇത് മനസ്സിലാക്കിയിട്ട് ഇദ്ദേഹം പറഞ്ഞു, വിഷമിക്കേണ്ട, നീ എപ്പോൾ സ്മരിച്ചു കഴിഞ്ഞാലും ആ നിമിഷം ഞാൻ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നതായിരിക്കും, നിന്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ നിറവേറ്റി തരുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം പോവുകയാണ് ചെയ്തത്. ഈ സമയം ഇത് കഴിഞ്ഞ് പിറ്റേന്ന് നേരെ ക്ഷേത്രത്തിൽ നോക്കുമ്പോൾ രംഗനാഥൻ്റെ കഴുത്തിലുണ്ടായിരുന്ന നവരത്നമാല കാണുവാനില്ല. അങ്ങനെ ആളുകൾ ഭക്തന്മാർ എല്ലാം കൂടി ഇങ്ങനെ ഇതിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയും ഇത് അന്വേഷണം നടത്തുകയുമാണ്. കള്ളൻ വന്ന കാലടിപ്പാടുകളുണ്ടോ എന്നുള്ള രീതിയിൽ പലരും പരിശോധന നടത്തുന്നുണ്ട്. ഇത് ഒന്നും അറിയാതെ പതിവ് പോലെ അപരഞ്ജി ക്ഷേത്രത്തിലേക്ക് വരികയാണ്. അപരഞ്ജി ഭക്തയാണ്, എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ മുടങ്ങാതെ വരികയും ചെയ്യുന്ന ആളാണ്. പതിവ് പോലെ വന്നപ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ അപരഞ്ജിയുടെ കഴുത്തിലാണ്. നോക്കുമ്പോൾ അർച്ചകർ പറഞ്ഞു, ആ ഇത് തന്നെ, ഇതാണ് ആ മാല എന്ന് പറഞ്ഞിട്ട് അപരഞ്ജിക്ക് ഇത് ആര് നൽകി, എങ്ങനെ ലഭിച്ചു എന്നുള്ള അറിയുകയും ആരോ സമ്മാനിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ പിടിക്കണം എന്നുള്ള രീതിയിൽ കാവൽക്കാർ സംസാരിച്ചു. അപ്പോൾ അപരഞ്ജി പറഞ്ഞു, എനിക്കിത് നൽകിയത് കരൂരാരാണ്. അത് രംഗനാഥൻ്റെ സമ്മാനമായിട്ട് അദ്ദേഹം നൽകിയതാണെന്നാണ് പറഞ്ഞത് എന്ന് പറയുന്ന സമയത്ത് കാവൽക്കാർ പറഞ്ഞു, ഇവളെ അവളുടെ വീട്ടിൽ തന്നെ കാവലിൽ തടങ്കലിൽ വെക്കണം, ഇവളെ കാണാൻ കരൂരാർ വരുന്ന സമയത്ത് പിടിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞിട്ട് ഇരിക്കും. അപ്പോൾ അപരഞ്ജി ഇത് പറഞ്ഞ് അപരഞ്ജിയുടെ കഴുത്തിൽ നിന്നും മാല ഊരാൻ ശ്രമിക്കുന്ന സമയത്ത് തന്നെ അപരഞ്ജി കരൂരാരെ മനസ്സിൽ ധ്യാനിക്കുകയും നിമിഷ നേരം കൊണ്ട് കരൂരാർ അവിടെ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. കരൂരാരോട് ചോദിച്ചു, നിങ്ങൾ ഇത് ഇവർക്ക് നൽകാനുള്ള കാരണം? അത് രംഗനാഥൻ അവൾക്ക് നൽകിയതാണ്. അപ്പോൾ അത് നിങ്ങൾ മോഷ്ടിച്ചതല്ലെന്ന് ചോദിക്കുമ്പോഴല്ല നടന്ന കാര്യങ്ങൾ പറയും. അപ്പോൾ പറയും, ഇത് രംഗനാഥൻ്റെ സന്നിധിയിൽ പോയി പറയാമോ? അപ്പോൾ പറയാം, രംഗനാഥനെ കൊണ്ട് സാക്ഷി വരെ പറയുകയാണെന്ന് പറയുകയും എല്ലാവരും കൂടി രംഗനാഥ സൈവേദ്യത്തിലേക്ക് പോവുകയും, രംഗനാഥ ഈ മാല ഇവൾക്ക് നൽകുവാൻ പറഞ്ഞത് നീയാണെങ്കിൽ നീ തന്നെ സാക്ഷ്യം പറയുക എന്ന് എല്ലാവരും കേൾക്കുന്ന ഉച്ചത്തിൽ കരൂരാർ പറയുമ്പോൾ രംഗനാഥൻ കരുവറയിൽ നിന്ന് ശബ്ദം വരുന്നതും ഭക്തര് എനിക്ക് നൽകി ഭംഗി ആസ്വദിക്കുന്ന ആഭരണം
ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭക്തയ്ക്ക് നൽകി അത് ഞാൻ തന്നെ നൽകിയതാണ് എന്നുള്ളത് മറുപടി വരുമ്പോൾ എല്ലാവരും ആശ്ചര്യപ്പെട്ട് നിൽക്കുന്ന സമയത്ത് കാവൽക്കാര് ഈ രത്നമാല അവരഞ്ചിക്ക് തന്നെ നൽകാൻ ശ്രമിക്കുമ്പോൾ അവരഞ്ചി അത് വാങ്ങാതെ എനിക്ക് ഇതിൽ ഭാഗമാക്കാൻ കഴിഞ്ഞ ആ ഒരു പുണ്യം മാത്രം മതി എന്ന് പറഞ്ഞിട്ട് നിരസിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്നിട്ട് പറയും ഇത് രംഗനാഥനും കരൂരാരും ചെയ്ത ഒരു നാടകമാണ്, അതിലൊരു ഭാഗവാക്ക് മാത്രമാണ് ഞാൻ എന്ന് പറഞ്ഞ് കരൂരാര് ഭംഗിയായിട്ട് നാടകം അവസാനിപ്പിച്ചതിന് ശേഷം സ്വന്തം നാട്ടിലേക്ക് മടങ്ങുകയാണ് ചെയ്തത്. സ്വന്തം നാട്ടിൽ ഇദ്ദേഹത്തിന് മറ്റു സ്ഥലങ്ങളിലുള്ള ഒരു മതിപ്പോ കാര്യങ്ങളോ ഇല്ല. കുറച്ച് ബ്രാഹ്മണര് ഇദ്ദേഹത്തിന് എതിരായിട്ട് അവിടെ നിൽക്കുകയും ഇദ്ദേഹം ഒരു മായക്കാരനാണ് എന്നുള്ള രീതിയിൽ പ്രചരണം നടത്തുകയും ചെയ്തു. അങ്ങനെ ഇരിക്കെ ഈ നാട്ടിൽ നിന്നും ഇദ്ദേഹത്തിനെ ഓടിക്കണം എന്നുള്ള രീതിയിൽ ഇവര് അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി. ഒരിക്കല് ഈ ഇദ്ദേഹത്തിന്റെ വസതിക്ക് സമീപം മദ്യവും മാംസവും വെച്ചിട്ട് ഇദ്ദേഹം അനാചാര പൂജകൾ ചെയ്യുന്നു എന്നുള്ള ഒരു പ്രചരണം നടത്തിയിട്ട് ഇത് രാജാവിൻ്റെ സന്നിധിയിൽ പരാതിയായിട്ട് ബോധിപ്പിക്കുകയും ചെയ്തു. ഇത് കേട്ടിട്ട് അവിടെ ഒരു പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് രാജാവ് പടയാളികളെ അയക്കുകയും ഒപ്പം രാജാവും പോവുകയും ചെയ്തു. അവിടെ പരിശോധിക്കുന്ന അവസരത്തിൽ ഒന്നും കണ്ടെടുക്കാനായില്ല പൂജാദ്രവ്യങ്ങളല്ലാതെ. ഇത് മനസ്സിലാക്കി രാജാവ് കരൂരാരോട് മാപ്പ് അപേക്ഷിക്കുകയാണ്. രാജാവിന് കരൂരാരുടെ ഒരു മതിപ്പുള്ളതാണ്, അത് ഈ പരാതിക്കാർ ഒന്നിലധികം പേരുണ്ട് ബ്രാഹ്മണരാണ് എന്നുള്ള രീതിയിലാണ് പരിശോധിക്കാൻ വേണ്ടി വന്നത്. ഇത് കേട്ട് കരൂരാർ പറഞ്ഞു എന്നോട് മാപ്പ് ചോദിക്കുക, അദ്ദേഹം എന്നോട് മാപ്പ് ചോദിക്കേണ്ട, എനിക്കെതിരെ പരാതി തന്നവരുടെ വീടുകൾ പരിശോധിച്ചാൽ മതി, അപ്പോൾ എന്താണ് നിജസ്ഥിതി എന്ന് മനസ്സിലാവും എന്ന് പറഞ്ഞിട്ട് അതേപോലെ അവരുടെ വീടുകൾ പരിശോധിക്കുമ്പോൾ അവിടെ നിന്നും മദ്യവും മാംസവും ലഭിക്കുകയും രാജാവ് കോപം കൊണ്ടിട്ട് അവരെ ശിക്ഷിക്കാൻ തയ്യാറാവുകയും ചെയ്യുകയാണ്. ശിക്ഷിക്കാൻ തയ്യാറാവുന്നുണ്ടെ കരൂരാർ പറയും വേണ്ട, അവർക്ക് ശിക്ഷ നൽകണ്ട, അവര് അസൂയമുണ്ട് ഇത്തരം പ്രവൃത്തികൾ ചെയ്തതാണ്, അതുകൊണ്ട് ഇപ്രാവശ്യം ക്ഷമിച്ച് വിട്ടേക്കണമെന്ന് അപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ ശിക്ഷ നൽകാതെ വിട്ടെങ്കിലും ബ്രാഹ്മണർക്ക് ഇത് കൂടുതൽ പകയുണ്ടാകുന്ന ഒരു നിലയിലേക്കാണ് അദ്ദേഹത്തോട് തോന്നിയത്. അങ്ങനെ ഇവര് അവസരം പാർത്തിരുന്നു. ഒരു ദിവസം ഇദ്ദേഹം കുളിക്കാൻ വേണ്ടി നദിയിലേക്ക് പോകുന്ന സമയത്ത് എല്ലാവരും കൂടി ഇദ്ദേഹത്തിന് വഴി തടഞ്ഞിട്ട് ഇദ്ദേഹത്തിനെ ഓടിക്കുകയാണ്. ഇദ്ദേഹത്തിനെ ഓടിക്കുമ്പോൾ ഇദ്ദേഹം നേരെ ആഞ്ഞിലിയപ്പൻ കോയിലില് ഓടിക്കേറിയിട്ട് ആഞ്ഞിലിയപ്പ അഭയോ അഭയോ എന്ന് പറഞ്ഞിട്ട് നേരെ പോയി ശിവലിംഗത്തെ കെട്ടിപ്പിടിക്കുകയാണ് ചെയ്യുന്നത്. കെട്ടിപ്പിടിച്ച് ഉടൻ തന്നെ ഇദ്ദേഹം ജീവൻ വെടിയുകയാണ് ചെയ്യുന്നത്. ഇത് കണ്ട് ബ്രാഹ്മണര് ആശ്ചര്യപ്പെടുകയും സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കുകയും ഇദ്ദേഹത്തിന് ആ ക്ഷേത്ര സന്നിധിയിൽ ഒരു പ്രത്യേക സന്നിധി നിർമ്മിച്ചു നൽകുകയും അവിടെ ഇദ്ദേഹത്തെ പൂജാ കാര്യങ്ങളെല്ലാം ഇദ്ദേഹത്തിന് വേണ്ടി നടത്തുകയും ചെയ്തു വരികയായിരുന്നു. അത് ഇപ്പോഴും തുടരുന്നുണ്ട്. ആഞ്ഞിലിയപ്പൻ സന്നിധിയിൽ കരൂരിൽ ഇദ്ദേഹത്തിന് ഒരു പ്രത്യേക സന്നിധിയുണ്ട്. ഇദ്ദേഹം ധാരാളം ബുക്കുകൾ എഴുതിയിട്ടുണ്ട്, 11 ബുക്കുകളിലധികം എഴുതിയിട്ടുണ്ട്. വൈദ്യം, യോഗജ്ഞാനം, അഷ്ടമസിദ്ധി, മാന്ത്രികം, ഇതുകൂടാതെ രസവാദം എന്ന് പറയുന്ന ഒരു പുസ്തകം കൂടെ എഴുതിയിട്ടുണ്ട്. അത് പലരും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ബുക്കുകളാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നതിൽ ലൈക്ക് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയി വരുന്നവരെ നിങ്ങളുടെ ബാലകൃഷ്ണ പള്ളിക്കോട്. ബൈ.